ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഈസി മെലൺ ഫാം ആണ്. നിങ്ങൾക്ക് ഏത് ഹെർബൽ വേൾഡിലും തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഈസി ഫാം ഇതാണ്. അതിന് വേണ്ട സാധനങ്ങൾ റൈറ്റ് ജസ്റ്റിലുള്ളത്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ വെള്ളത്തിൻ്റെ മണ്ടയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരു ഫ്ലാറ്റ് ഫോം പണിത് വെക്കുന്നത്. അപ്പോൾ നിങ്ങളിതേപോലെ അങ്ങനെ ഓക്കി പണിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 5x5 ഉണ്ടാക്കണം. 5x5 പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയേ പറ്റും. അല്ല, നിലത്ത് ഉണ്ടാക്കുന്നെങ്കിൽ സുഖമായിട്ട് നിലത്തുണ്ടാക്കാൻ യാതൊരു കുഴപ്പമില്ല. ഫ്രണ്ട് രണ്ട് ജസ്റ്റ് വെച്ചതിന് ശേഷം അതിന് പുറകിലെ 3 ബ്ലോക്ക് നമ്മൾ എടുത്ത് കളയണം. എന്നിട്ട് ജസ്റ്റിലേക്ക് ഒരു ഹോപ്പർ വെക്കണം. ആ ഹോപ്പറിലേക്ക് കണക്ട് ചെയ്ത് ബാക്കി രണ്ട് ഹോപ്പറും വെക്കണം. ക്രൗച്ച് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഹോപ്പർ മറ്റേ ഹോപ്പറിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഹോപ്പർ വെക്കേണ്ടത്. പുറത്തെ ഹോപ്പറും ആ ഫ്രണ്ടിലത്തെ ഹോപ്പറിലേക്ക് കണക്ട് ചെയ്ത് തന്നെ വേണം വെക്കാൻ. ഇനി ബാക്കിയുള്ള ഒരു ഹോപ്പർ എടുത്തിട്ട് അവ ലാസ്റ്റത്തെ ഹോപ്പറിനെ മണ്ടയിലേക്ക് ക്രൗച്ച് ചെയ്ത് പ്ലേസ് ചെയ്യണം. അതിനുശേഷം ഒരു ബ്ലോക്ക് എടുത്തിട്ട് നടക്കുന്ന ഹോപ്പറിനെ മണ്ടയിൽ പ്ലേസ് ചെയ്യണം. ഈ ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുക്കുക. ടെമ്പററി ബ്ലോക്കാണിത്. ഞാനിവിടെ എടുക്കുന്നത് ഗ്രാസ് ബ്ലോക്കാണ്. അത് നമുക്ക് റെയിലിൽ വെക്കാൻ വേണ്ടി മാത്രം വേണ്ടിയുള്ളതാണ്. അതിന് മണ്ടയിലേക്ക് റെയിൽ വെക്കുക. അതിൻ്റെ മണ്ടയിലേക്ക് ഹോപ്പർ മൈ കാർട്ടും വെക്കുക. എന്നിട്ട് അടിയിലത്തെ ബ്ലോക്ക് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ശരിക്കും അടിയിലെ ഹോപ്പറിലേക്ക് സീറ്റിംഗ് ആയിരിക്കും. ഇത് കാണുന്ന പോലെ തന്നെ അടുത്തതായിട്ട് നമുക്കൊരു പിസ്റ്റൺ വെക്കണം. എന്താ, ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ അത് അതായത് മൈൻ കാർട്ടിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് പിസ്റ്റൺ വെക്കണം. ആ പിസ്റ്റൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈൻ കാർട്ടിനകത്തേക്ക് ഒരു ബ്ലോക്ക് ഡേർട്ട് പുഷ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി മാത്രമാണ്. അവിടെ ഒരു ഡേർട്ട് ബ്ലോക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലിവർ വെച്ച് പിസ്റ്റൺ ആക്ടിവേറ്റ് ചെയ്യുക. പേടിക്കാനൊന്നുമില്ല, മൈൻ കാർട്ട് ഹോപ്പർ മൈൻ കാർട്ട് അതിനകത്ത് തന്നെയുണ്ട്. ഡെഡ് ബ്ലോക്കിനകത്ത് തന്നെയുണ്ട്. അത് എവിടെയും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ പിസ്റ്റൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിന് തൊട്ട് ഫ്രണ്ടിലെ ബ്ലോക്ക് പൊട്ടിക്കുക. അവിടെ ഒരു ബ്ലോക്ക് ഡേർട്ടോ ഗ്രാസോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിന് തൊട്ട് റൈറ്റ് സൈഡിലെ ബ്ലോക്ക് പൊട്ടിച്ച് അവിടെ ഒരു വാട്ടർ സോഴ്സ് വെക്കുക. എന്നിട്ട് ഹോ എടുത്ത് ചെസ്റ്റിനോട് ചേർന്നിട്ടുള്ള ബ്ലോക്ക് ഹോ ചെയ്യുക. അതിനകത്ത് ഒരു പിന്നെ മെലൺ സീഡോ പംകിൻ സീഡോ ഏതാണോ വേണ്ടത് അത് പ്ലാന്റ് ചെയ്യുക. അടുത്ത് നമുക്ക് ഇതിൻ്റെ റെഡ്സ്റ്റോൺ സർക്യൂട്ടാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു ബ്ലോക്ക് വെക്കുക ആ ഹോപ്പറിൻ്റെ അവിടെയായിട്ട്. ഇത് ലെഫ്റ്റ് സൈഡാണ്. അതിലേക്ക് ഒരു പിസ്റ്റൺ വെക്കുക. പിന്നെ ആ ഹോപ്പറിൻ്റെ മണ്ടയിലേക്ക് ഒരു റിപ്പീറ്റർ പ്ലേസ് ചെയ്യുക. ക്രൗച്ച് ചെയ്ത് പ്ലേസ് ചെയ്യണം. ഇപ്പം ഞാൻ വെച്ച പോലെ തന്നെ പിന്നെ ഫേസ് ചെയ്യണം. അതും അതായത് ആ ഡേർട്ട് ബ്ലോക്കിലേക്ക് ഫേസ് ചെയ്തിട്ട് വേണം. എന്നിട്ട് ലിവർ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പിന്നെ റിപ്പീറ്റർ ആക്റ്റീവായി. പിന്നെ ആ വാട്ടർ സോഴ്സിൻ്റെ പുറത്തെ ബ്ലോക്കിൽ ഒരു ബ്ലോക്ക് വെക്കുക. പിന്നെ സ്റ്റിക്കി പിസ്റ്റൺ പിന്നെ ബാക്കോട്ട് ഫേസ് ചെയ്ത് വെക്കുക. റെഡ്സ്റ്റോൺ വെക്കുക. പിന്നെ അടുത്ത ഒരു പിന്നെ ഒരു ബ്ലോക്ക് വെക്കുക. അതിൻ്റെ പുറകിൽ ആ ബ്ലോക്കിനെ പുഷ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിക്കി പിസ്റ്റൺ വെക്കണം. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരു ബ്ലോക്ക് വെക്കുക. ആ പുറകത്തെ ബ്ലോക്കിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് ബ്രേക്ക് ചെയ്ത് പറയാം. ഇത്രയേ ഉള്ളൂ സർക്യൂട്ട്. സംഭവം കഴിഞ്ഞു, വളരെ ഈസിയാണ്. ഇനി ഇത് ക്ലോസ് ചെയ്താൽ മതി. ഒരെണ്ണം പോലും നമുക്ക് വേസ്റ്റ് ആവാണ്ട് നമുക്ക് ഒരു പീസ് മെല്ലണോ അല്ലെങ്കിൽ ഒരു പമ്പ്കിൻ പോലും വേസ്റ്റ് ആവാണ്ട് കിട്ടുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫാമാണ്.
പിന്നെ ഇത് വർക്കിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു മെലൻ വെച്ച് കാണിച്ചു തരാം. മെലൻ അവിടെ വെക്കുമ്പോൾ അവിടെ റെഡ് സ്റ്റോണിൽ പിന്നെ സിഗ്നൽ പാസ് ചെയ്യും, അപ്പോഴത്തേക്കും ആ പുഷൻ പിന്നെ പിസ്റ്റൺ പുഷ് ചെയ്യും, ആ മെലൻ പൊട്ടും, അടിയിൽ ഹോപ്പർ വലിച്ചെടുക്കും. അവിടെ ഇപ്പോൾ പുറത്ത് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കവർ ചെയ്യാത്തതുകൊണ്ട് ഇരിക്കുന്നതാണ്. കവർ ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണം പോലും വേസ്റ്റ് ആവില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് എഫ് കെ ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടംപോലെ കിട്ടും. ഇത് ഞാൻ കുറച്ച് നേരം എഫ് കെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. അതായത് ഏകദേശം ഒരു ഓവർനൈറ്റ് എഫ് കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാക്കും ഒന്നര സ്റ്റാക്കിനടുത്ത് ഇത് കിട്ടി. അപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ അങ്ങോട്ട് വെച്ചാണ് ഞാൻ മെലനെണ്ണ എഫ് കെ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ സൈഡിൽ തന്നെ ഒരു അഞ്ചാറെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.